ഹലോ എല്ലാവർക്കും സുഖല്ലേ കഴിഞ്ഞ മൂന്ന് വീഡിയോയില് ഞാൻ എന്റെ ബാംഗ്ലൂരിന്റെ വീട്ടിന്റെ ഹോം ടൂർ ഇട്ടിരുന്നു നിങ്ങൾ കുറേ പേര് കണ്ടു താങ്ക്സ് ലോഡ് നല്ല കമന്റ്സ് ഒക്കെ എനിക്ക് കിട്ടി കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോ എൻ്റെ കിച്ചന്റെ ടൂർ ആയിരുന്നു കേട്ടോ പക്ഷെ അത് എനിക്ക് ഞാൻ പ്രതീക്ഷിച്ച് അത്രക്ക് വ്യൂസ് വന്നിട്ടില്ല എനിക്ക് തോന്നുന്നു അത് സാറ്റർഡേ സൺഡേ ആയിട്ട് ക്ലാഷ് ആയപ്പോഴത്തേക്ക് നിങ്ങളെല്ലാം മിസി ആയിപ്പോയെന്ന് തോന്നുന്നു അപ്പൊ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടു നോക്ക് എനിക്ക് അറിയിക്കണം എന്റെ കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോന്നുള്ളത് കഴിഞ്ഞ മൂന്ന് വീഡിയോസിൽ ചിലർ ചില ചോദ്യങ്ങളൊക്കെ കുറച്ച് സംശയങ്ങളും കുറച്ച് ചോദ്യങ്ങളൊക്കെ കമൻസിൽ ചോദിച്ചിരുന്നു അത് വളരെ റെലവെന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളായതുകൊണ്ട് ആ ചോദ്യങ്ങൾ തന്നെ ഇന്നൊരു അഞ്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഒരു ടിപ്സ് ആയിട്ടോ അല്ലെങ്കിൽ അതൊരു സജഷൻ ആയിട്ടോ ഞാൻ ഇവിടെ പറയാം ഒരു ക്യൂ എൻ ഐ പോലെ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പൊ ബാക്കിയുള്ളവർക്കും കൂടി അതൊരു ആവുമല്ലോ എന്ന് വെച്ചിട്ട് എല്ലാവരും കമന്റ്സ് ഒന്നും പോയി വായിച്ച് നോക്കാറില്ലല്ലോ അതുകൊണ്ട് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ പോരെ I've been thinking about myself today how How I changed. How I changed really don't care അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു വേർ ഷുഡ് ബി ഫിക്സ് ദ പ്രൊഫൈൽ ലൈറ്റിംഗ് അൻ്റെ ക്യാബിനറ്റ് അതായത് ഈ കിച്ചണിലെ ഓവർ ഹെഡ് കാബിനറ്റ്സ് ഉണ്ടല്ലോ അതിന്റെ അടിയില് ഞാൻ എന്റെ കിച്ചണിലെ വീഡിയോയില് ഞാൻ പറഞ്ഞിരുന്നു അണ്ടർ ക്യാബിനറ്റ് ലൈറ്റിംഗ് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെസ് ഫ്രീ ആയിരിക്കും കുക്കിംഗ് വളരെ എളുപ്പമായിരിക്കും ആ വീഡിയോ പോയി കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അണ്ടർ ക്യാബിനറ്റ് ലൈറ്റിങ്സ് എന്ത് ബ്യൂട്ടിഫുൾ ആണ് അത് വളരെ യൂസർ ഫ്രണ്ട്ലിയും കൂടിയാണ് ഇലക്ട്രിസിറ്റി സേവ് ചെയ്യാനും അത് വളരെ നല്ലതാണ് അപ്പോൾ ഈ ചോദ്യത്തിൽ പുള്ളിക്കാരി എഴുതി ചോദിച്ചിരിക്കുന്നത് എവിടെയാണ് അത് എക്സാക്ട്ലി ഫിറ്റ് ചെയ്യേണ്ടതെന്നാണ് അതിന്റെ എക്സാക്ട് പ്ലേസിങ് എവിടെയാണെന്നാണ് പുള്ളിക്കാരി ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം അതിന് ഞാൻ രണ്ട് രീതിയിൽ ഞാൻ പറയാം ഒരെണ്ണം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം മെയിൻലി നമ്മൾ എന്തിനാണ് അണ്ടർ ക്യാബിനറ്റ് ലൈറ്റിങ്സ് വെക്കുന്നത് അത് കൗണ്ടർ ടോപ്പിന് കംപ്ലീറ്റ്ലി ലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ കൗണ്ടർ ടോപ്പിനെ ലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആണ്ട് ക്യാബിനറ്റ് ലൈറ്റിങ്സ് ഫിറ്റ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ആ ക്യാബിനറ്റ് അത് നിങ്ങൾക്ക് ആ ക്യാബിനറ്റ് ഉണ്ടല്ലോ അതിൻ്റെ ഫ്രണ്ട് എഡ്ജിലായിരിക്കണം ഫിറ്റ് ചെയ്യാനുള്ളത് ഉള്ളത് അതെന്താന്ന് വെച്ചാൽ ഈ താഴത്തെ ബേസ് യൂണിറ്റിന്റെ അതായത് നമ്മുടെ കൗണ്ടർ ടോപ്പിനേക്കാളും മേളിലുള്ള ക്യാബിനറ്റ്സ് ഒക്കെ അതിന്റെ പകുതി അല്ലേ ഉള്ളൂ അതായത് രണ്ടും ഒരേ ഡെപ്തിലല്ലല്ലോ നിൽക്കുന്നത് നമ്മൾ പകുതിയല്ലേ ഉള്ളൂ അപ്പം നമുക്ക് ആ ലൈറ്റ് എക്സാക്ട്ലി കൗണ്ടറിന്റെ മിഡിൽ വീണാലേ ലൈറ്റ് രണ്ട് സൈഡിലും ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആവത്തുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വേറെസ് ഇപ്പം നിങ്ങൾക്ക് ബാക്ക് സ്പ്ലാഷിനെ വന്നിട്ട് ലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതൊരു ഏസ്തറ്റിക്കലി ആംബിയൻറ്റ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ബാക്ക് എഡ്ജിൽ ഫിറ്റ് ചെയ്യണം അപ്പം എന്നെ ചോദിച്ചാൽ ഞാൻ ഞാൻ ശരിക്കും ഫസ്റ്റ് ഓപ്ഷനെ പ്രിഫർ ചെയ്തുള്ളൂ ബിക്കോസ് എനിക്ക് കൗണ്ടറിനെ ലൈറ്റ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഇത് പക്ഷേ നിങ്ങളുടെ ഇന്റീരിയർ ഡിസൈനർ ഇപ്പം ലെഡ് യൂസ് ദിയ ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ചില പെർട്ടിക്കുലർ ബാക്ക് ഒക്കെ ചിലപ്പോൾ വളരെ എക്സ്പെൻസീവ് ആയിട്ട് മേടിച്ചതായിരിക്കാം അത് കിച്ചൻ്റെ ഹൈലൈറ്റ് ആയിരിക്കാം അപ്പം രണ്ട് രീതിയിലും ചിലർ ലൈറ്റിംഗ് കൊടുക്കാറുണ്ട് പിന്നെ നമ്മൾ ഒരുവിധം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് അത് ഭയങ്കര ബ്രൈറ്റ് ആകരുത് കേട്ടോ ഒരു ഡീസൻറ്റ് വോൾട്ടേജുള്ള വോം ലൈറ്റ് ഇടുവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് നമുക്ക് വെളിച്ചം കിട്ടും കേട്ടോ പിന്നെ ഒരു കുട്ടി ചോദിച്ചിരുന്നു ചേച്ചി കുക്ക്ഡ് ഫുഡ് എവിടെയാണ് വെക്കുന്നത് അതായത് ഭക്ഷണം ഉണ്ടാക്കിയതിനു ശേഷം അതിന് സ്റ്റോർ ചെയ്യാനായിട്ടൊരു പ്രത്യേക സ്ഥലം വില ഉണ്ടോ നിങ്ങൾക്ക് നല്ലൊരു ചോദ്യമായിട്ടോ ബിക്കോസ് എനിക്ക് അറിയാം എത്രയോ പേര് ഫുഡ് കുക്ക് ചെയ്തതിന് ശേഷം അവർ രാവിലെ തന്നെ എല്ലാ കുക്കിംഗ് തീർക്കുമല്ലോ അപ്പം കുക്ക് ചെയ്തതിന് ശേഷം എന്റെ ക്ലയൻറ്റ്സ് തന്നെ പറയുമ്പോൾ എനിക്ക് അതിനായിട്ട് അതിന് ഇങ്ങനെ പുറത്ത് കാണുന്ന എനിക്ക് ഇഷ്ടമില്ല അപ്പം അത് അടച്ച് വെക്കണം എനിക്ക് അത് കൺവീനിയന്റ് ആയിട്ട് കൗണ്ടറിൽ തന്നെ പക്ഷേ അടപ്പോടുകൂടെയുള്ള ഏതെങ്കിലും ഒരു ക്യാബിനറ്റിൽ എനിക്ക് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉച്ചയാകുമ്പോഴത്തേക്ക് ചൂടാക്കി എടുത്ത് കഴിക്കാമല്ലോ അങ്ങനെ ഒരു സംവിധാനം വേണം ചോദിക്കാറുണ്ട് എൻ്റെ വീട്ടിൽ ഞാൻ അങ്ങനെ പതിവല്ല ബിക്കോസ് ഒരു ട്വൽവ് ട്വൽവ് തേർട്ടിയൊക്കെ ആകുമ്പോൾ കുക്ക് ചെയ്ത് തീർക്കുമ്പോൾ അപ്പം നേരെ വന്ന് അത് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പിന്നെ ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെക്കാറാണ് പതിവ് പിന്നെ രാത്രിക്കുള്ള ഭക്ഷണം ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കഴിക്കുന്നതാണ് ഓരോ വീട്ടിലും ഓരോ ഇതാണല്ലോ പക്ഷെ ഞാൻ പറയും അങ്ങനെ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് അതിനുള്ള സ്ഥലമുണ്ട് അതിനുള്ള ഫെസിലിറ്റി വേണം എന്നുണ്ടെങ്കിൽ ഈ റോളിംഗ് ഷട്ട് അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിൽ നിന്ന് ഒരു കംപ്ലീറ്റ് ഹൈറ്റിനുള്ള ക്യാബിനറ്റ് ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ വയ്ക്കുകയാണെങ്കിൽ അതിൽ ഒരു ഷെൽഫിൽ നമുക്ക് കുക്ക് ഫുഡൊക്കെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അതെല്ലാം നമുക്ക് സ്റ്റോർ ചെയ്ത് ആവശ്യത്തിന് വിളമ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങളെ അടുത്ത് ഒതുക്കി ഫ്രിഡ്ജിലോട്ട് വെക്കാനായിട്ട് പറ്റും അത് നല്ലൊരു കാര്യമാണ് എസ്പെഷ്യലി റോളിംഗ് ഷർട്ട് അതിന് വളരെ യൂസ്ഫുൾ ആണെന്നാണ് എന്റെ എല്ലാ ക്ലയൻസും പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ വളരെ റെലവെൻ്റ് ആയിട്ട് എനിയൊരു ചോദ്യം ഉണ്ടായിരുന്ന കേട്ടോ നമ്മൾ ഹോബ് ആയിട്ടുള്ള ഹോബ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ തൊട്ട് താഴെയുള്ള ഡ്രോയർ ഉണ്ടല്ലോ അപ്പൊ അതിലുള്ള അത് എസ്പെഷ്യലി മോസ്റ്റ്ലി അതിൽ വന്നിട്ട് എല്ലാവരും കട്ട്ലറി ട്രൈ അതായത് സ്പൂണ് ഡെസ്റ്റർ സ്പൂൺസും ചട്ടുവൊക്കെ വെക്കുന്ന സ്ഥലമായിരിക്കും നമ്മുടെ ബേസിക്കലി അപ്പൊ അതെല്ലാം കുറച്ച് ചൂടായിട്ടിരിക്കുന്നു എന്നുള്ളത് പലരും പറയാറുണ്ട് അപ്പൊ അതേ ഒരു ചോദ്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡസ് ദ ഡ്രോ ജസ്റ്റ് ബിലോ ഹോബ് ഗെറ്റ് ഹോട്ട് എന്ന് യെസ് ഇറ്റ് ഗെറ്റ്സ് ഹോട്ട് ആൻഡ് അത് അങ്ങനെ ഭയങ്കര തിളച്ച ചൂടൊന്നും ആവത്തില്ല നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അതി കൂടെ കൈയിട്ട് ആ ഹോബിനെ നമ്മൾ തൊടാൻ പാടില്ല അണ്ടർ അണ്ടത് ഹോബ് അങ്ങനെ തൊടാ അങ്ങനെ ആരും ചെയ്യാറുമില്ല പക്ഷെ അത് ശകലം അവിടെ ചൂടാവുകയാണെങ്കിൽ അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇതിന്റെ ഒരു ചെറിയൊരു ഹീറ്റ് ആ ഹോബിന്റെ ചെറിയൊരു ചൂട് ഇതിലോട്ട് തട്ടി നിൽക്കുക അതങ്ങനെ അങ്ങനെ ചൂടൊന്നും ആവാറില്ല സാധാരണ ചില ഇറ്റാലിയൻ കിച്ചൺസിലൊക്കെ നമ്മൾ കാണുന്നെന്ന് വെച്ചാൽ ഈ ഹോബിന് തൊട്ട് താഴെ അവര് ഡ്രോവർ കൊടുക്കുകയില്ല അവര് ജസ്റ്റ് ഒരു ഒരു ഇഞ്ചിന്റെ ഒരു എന്താ പറയുക ഒരു പാനൽ പോലെ കൊടുത്തേക്കും അത് കഴിഞ്ഞിട്ടാണ് ഡ്രോസ് തുടങ്ങുന്നത് അപ്പൊ നമ്മൾ സ്പേസ് സേവ് ചെയ്യാനായിട്ട് നമ്മുടെ ഒക്കെ ഇപ്പൊ കിച്ചൺസ് ഭയങ്കര ചെറുതല്ല സ്പേസ് അങ്ങ് സേവ് ചെയ്യാനായിട്ട് നമ്മൾ അങ്ങനെ മൈൻഡ് അടിക്കാറില്ല പക്ഷെ അത് ആക്ച്വലി ഒരു ദോഷമുള്ള കാര്യമൊന്നുമല്ലല്ലോ നാലാമത്തേത് ഇത് ഇതിനു മുമ്പേയും നാലഞ്ചു പേര് എന്നോട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കുക്ക് ടോപ്സിനെ കുറിച്ച് പറയാനായിട്ട് കുക്ക് ടോപ്സ് എന്ന് വെച്ചാൽ ഇൻബിൽഡ് ഹോബ് അല്ല അത്രേ ഉള്ളു അതും മിക്കവാറും ഇപ്പോഴൊക്കെ ഫോർ ബേണേഴ്സിന്റെ കുക്ക് ടോപ്സ് കിട്ടാറുണ്ട് പണ്ട് നമ്മൾ യൂസ് ചെയ്തോണ്ടിരുന്ന അടുപ്പും ഒരു കുക്ടോപ്പ് തന്നെയാണ് കേട്ടോ പക്ഷെ ഇപ്പൊ കുറച്ചുകൂടെ ഒരു മോഡേണൈസ്ഡ് ആയിട്ടുള്ള കുക്ക് ടോപ്സ് വരുന്നുണ്ട് അത് അത്രയും പൊക്കമൊന്നുമല്ല ജസ്റ്റ് ഒരു നാല് ഇഞ്ച് ഹൈറ്റിൽ കൗണ്ടർ ടോപ്പിൽ തന്നെ ഇങ്ങനെ വെക്കാൻ പറ്റുന്ന കുക്ക് ടോപ്സ് ആണ് അത് നല്ലതാണോ ഇസ് ഇറ്റ് ഗുഡ് ആ ബാഡ് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു കുക്ക് ടോപ്പും മറ്റേ സ്റ്റാവും തമ്മിൽ എനിക്ക് ആക്ച്വലി പറയുകയാണെങ്കിൽ യാതൊരു വ്യത്യാസവും ഫീൽ ചെയ്യുന്നില്ല പിന്നെയും ഞാൻ അതിന്റെ ഒരു എന്താ പറയാ ഇൻബിൽഡ് ഹോബിന്റെ ഒരു പ്ലസ് എന്ന് വേണമെങ്കിൽ എനിക്ക് എടുത്ത് പറയണമെങ്കിൽ ചില ഇൻബിൽഡ് ഹോബില് ഓട്ടോ കട്ട് ഓഫ് ഉണ്ടാവും അതായത് ഫ്ലെയിം കത്തിക്കാനായിട്ട് ഇഗ്നിഷൻ വരുന്നുണ്ടല്ലോ അപ്പം ആ ഇഗ്നിഷന് വേണ്ടിയിട്ട് ഈ നാല് ബേണേഴ്സും തമ്മിൽ ഒരൊറ്റ വയർ വെച്ചിട്ടായിരിക്കും അത് കണക്ട് ചെയ്തിരിക്കുക എന്തെങ്കിലും അപ്പം ലീക്കേജ് ഉണ്ട് ഗ്യാസ് ലീക്കേജ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ ഓട്ടോ കട്ട് ഓഫ് ആവും അതായത് നാല് ബേണേഴ്സും നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അത്രയും അങ്ങനെ ഒരു സേഫ്റ്റി മെഷർ ഇതിൽ കാണാറുണ്ട് ചില ഹോബ്സിൽ കിച്ചൺ ടൂറിന്റെ വീഡിയോ കണ്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ ഹാഫ്ലേ ആണ് അത് ഫുള്ളി ബ്രാസ് ബേണേഴ്സ് ആണ് ആൻഡ് ഈ ഓട്ടോ കട്ട് ഓഫ് അതിലുണ്ട് പക്ഷെ അല്ലാതെ കുക്ക് ടോപ്പ് എന്ന് നോക്കുവാണെങ്കിൽ പല ബ്രാൻഡ്സിലും കെ എ എഫ് എഫ് എന്നുള്ള ബ്രാൻഡ് കാഫ് പിന്നെ പി ജി എൻ ഇങ്ങനെ പല ബ്രാൻഡ്സിലും കുക്ക് ടോപ്സ് ഇപ്പം അവൈലബിൾ ആണ് എന്നിട്ട് അതിനും ഇങ്ങനെ ഗ്ലാസ് ബ്ലാക്ക് ഗ്ലാസ് ടെമ്പേർഡ് എന്താ പറയാ ടോപ്പ് ഒക്കെ ആയിട്ടാണ് ഈ കുക്ക് ടോപ്സ് വരുന്നത് വേറെ ഒരു ദോഷമില്ല അതും ബ്രാസ് ആണ് എല്ലാം ആണ് നിങ്ങൾക്ക് വാങ്ങിക്കാം കുറച്ച് മറ്റേ നോർമൽ സ്റ്റൗവിനെക്കാളും കാണാനും നല്ല രസമായിരിക്കും മറ്റേ ഇൻബിൽഡ് ഹോബിനേക്കാളും മച്ച് മച്ച് ചീപ്പർ ആയിരിക്കും സോ രണ്ടും അവനവന്റെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് മേടിക്കാൻ കേട്ടോ ഒരു കുഴപ്പമില്ല ലാസ്റ്റ് ചോദ്യം അഞ്ചാമത്തത് കെൻ വി പ്ലേസ് ഹോട്ട് ബെസസ് ഡയറക്റ്റ്ലി ഓൺ ക്വാഡ്സ് കൗണ്ടർ വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ ക്വാഡ്സ് കൗണ്ടർ അത് സീസസ്റ്റോൺ ആകട്ടെ അല്ലാതെ നോർമൽ ഏരിയ അങ്ങനത്തെ പല ബ്രാൻഡ്സിൽ ക്വാഡ്സ് കൗണ്ടർ ടോപ്പ് കിട്ടുന്നുണ്ടല്ലോ അപ്പൊ അതിൽ ചൂടായിട്ടുള്ള പാത്രം പ്രത്യേകിച്ചും കുക്കറും കടായി അങ്ങനത്തെ ഒക്കെ നല്ല ചൂടാവുന്ന സാധനങ്ങളല്ലേ അതൊക്കെ നേരിട്ടെടുത്ത് വെക്കാവുന്നതാണ് ചോദ്യം ഞാൻ പറയും പെട്ടെന്ന് അങ്ങനെ വെക്കുന്നോണ്ട് വലിയ കുഴപ്പമില്ല പക്ഷെ ഒത്തിരി എണ്ണയൊക്കെ ചൂടായി പിന്നെ കുക്കർ ഇങ്ങനൊക്കെയൊക്കെ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഡിഗ്രി സെൽഷ്യസിനേക്കാളും ചൂടാവുന്ന കുറേ പാത്രങ്ങളുണ്ടല്ലേ അപ്പം അത്രയധികം ചൂട് ഉള്ള പാത്രങ്ങൾ വെക്കുകയാണെങ്കിൽ ആൻഡ് ടെക്നിക്കൽ കാര്യം ഞാൻ പറഞ്ഞുതരാം സ്റ്റോൺ ആക്ച്വലി ഒരു നാച്ചുറൽ മെറ്റീരിയൽ ആണ് ക്വാഡ്സ് പക്ഷെ അത് കൗണ്ടർ ടോപ്പായിട്ട് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ അത് മാൻമെയ്ഡ് ഒരു മെറ്റീരിയൽ ആണ് അപ്പൊ അതിനെ ബൈൻഡ് ഈ ക്വാഡ്സിനെ ബൈൻഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന റെസിൻ ഉണ്ടല്ലോ നമ്മൾ ഈ ചൂട് ഇത്രയും ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഡിഗ്രീസിന് മുകളിൽ ചൂടുള്ളൊരു പാത്രം എടുത്ത് അതിൻ്റെ പുറത്ത് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ആ റെസിൻ വന്നിട്ട് ഡിസ്റ്റർബ്ഡ് ആകാനുള്ള ചാൻസ് ഉണ്ട് ആൻഡ് വോർപ്പ് ആകാനും പിന്നെ അത് ക്രാക്ക് ആകാനുള്ള സാധ്യത വളരെ ഹൈ ആണ് സോ അപ്പോൾ ഫൈനലി ഈ ചോദ്യത്തിനുള്ള ആൻസർ എന്താന്ന് പറഞ്ഞാൽ ബെറ്റർ സേഫ് ദാൻ സോറി നമുക്ക് അത് കാരണം വളരെ അധികം ചൂടായിട്ടുള്ള വെസൽസ് എല്ലാം അതിൽ ഡയറക്ട്ലി വയ്ക്കാണ്ടിരിക്കുക അപ്പോൾ പിന്നെ എന്താ ചെയ്യാൻ പറ്റുന്നത് അതിൽ എന്തെങ്കിലും നമ്മൾ നോർമലി എന്തെങ്കിലും ഒരു മാറ്റ് വയ്ക്കുമല്ലോ അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുക അല്ലെങ്കിൽ അടുപ്പിൽ തന്നെ ഇരിക്കട്ടെ കുറച്ച് ചൂടാറിയതിനു ശേഷം നിങ്ങൾ എടുത്ത് വെക്കുക ഒരു ഹണ്ട്രഡ് ഡിഗ്രീസിന് താഴെയൊക്കെ ഉണ്ടെങ്കിൽ എടുത്തു വെക്കുക അവർ കുഴപ്പമില്ല അപ്പം കുറച്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരവൊക്കെ ഞാൻ ഇവിടെ മാനേജ് ചെയ്തിട്ടുണ്ട് പറയാനായിട്ട് ഇതുപോലെ ഇനിയും ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതി എൻ്റെ അടുത്ത് ചോദിക്കണം കേട്ടോ ബിക്കോസ് എനിക്ക് നിങ്ങൾക്കുള്ള സംശയങ്ങൾ അതൊക്കെ ഇപ്പം അറിയാമെങ്കിൽ എനിക്ക് പറയാനായിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് താങ്ക്സ് ലോഡ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ഇനിയും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതെല്ലാം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിയാം സോ താങ്ക്സ് ലോട്ട് ഫോർ വാച്ചിങ് ബോ ബൈ